ഇവിടെ മീൻ മറക്കാൻ വേണ്ടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും ഇവിടെ മഞ്ഞപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ മുളകുപൊടി ഇടണം. രണ്ട് സ്പൂൺ മുളകുപൊടി ഇടുന്നുള്ള ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ടു സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ടു സ്പൂൺ ഇടുന്നുള്ള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇടുന്നതോടൊപ്പം ഗരം മസാല കൂടെ ഒരു പിടി ഗരം മസാല കൂടെ ഇടുന്നുണ്ട്. അതിലൂടെ അഞ്ചല്ലി വെളുത്തുള്ളി കൂടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിപ്പറ്റി ചൂടായ എണ്ണയിലൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കാണാലോ നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുണ്ട്. നല്ല മുരിങ്ങൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മീൻ മറച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടുക നോക്കി ചട്ടുക കിട്ടിയില്ല. അങ്ങനെ കിട്ടിയ സാധനം വെച്ച് പിച്ചാതിട്ട് നമ്മൾ മറച്ചിടണേ അല്ലെങ്കിൽ ചട്ടുക നോക്കിക്കൊണ്ട് നമ്മൾ മീൻ കരിഞ്ഞോളും. അധികം മീൻ കരിയാതെ നമ്മൾ എടുക്കുന്നത്. ചിലർക്ക് നല്ല ഫ്രൈ ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല മുരി ഇരുന്നാലേ ശരിക്കും ഇഷ്ടമാവുള്ള. ഇവിടെ നമ്മൾ മീൻ ഇവിടെ നല്ല മുരി അടിപൊളി സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേറൊരു സാധനത്തേക്ക് മാറ്റാം. നല്ല മണം വന്നിട്ട് ചോറിലൊക്കെ കഴിക്കാം. നല്ല അടിപൊളിയായിട്ട് കുരുമുളക് പൊടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം.